Hello guys, welcome to our Christian Times. We have Shazam 2 Fury of Gods. This is the theater release. We have a DC in the new black card. ഇപ്പോൾ നമ്മുടെ ജെയിംസ് ഗൺ ആണെങ്കിൽ ഒരു പുതിയ ഡി സി യൂണിവേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെൻറി കാവലിനെ കളഞ്ഞും കൂടാതെ വേറെ ചില ഡി സി പ്രോജക്ട്സ് പുള്ളി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശസാം ക്യാരക്ടർ നമ്മുടെ ഡി സിയിൽ കണ്ടിന്യൂ ആവോ ഇല്ലേന്ന് നമുക്ക് ഇതുവരെയായിട്ട് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള റൂമറൊക്കെ വെച്ച് ശസാം കണ്ടിന്യൂ ആവും എന്നാണ് പറഞ്ഞത്. കാരണം ഈ ഒരു ശസാം 2 പടത്തിൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ ആ പുതിയ ആ ഒരു യൂണിവേഴ്സിനുള്ള ഒരു ലീഡപ്പ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ശസാം 2 വന്നൊരു ഇമ്പോർട്ടൻറ്റ് മൂവി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ശസാം 2 എന്തായാലും കാണാൻ നോക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് പടമായിരിക്കും ഈ ഒരു ശസാം 2 എന്ന് പറയുന്നത്. അപ്പോൾ ആൾറെഡി 2019 നമ്മുടെ ശസാമിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് മൂവി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ശസാം ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ മൂവി. അപ്പോൾ അതിൻ്റെ ഒരു സീക്വൽ ആയിട്ടാണ് ഈ പടം വരാൻ പോകുന്നത്. ആ ഒരു സ്റ്റോറി നടന്നു കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഈ പടം നടക്കുന്നത്. കാരണം ഇതിൽ ആ ഒരു ബില്ലി ബാക്സിനൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട്. കൂടാതെ ഇതിൽ വേണേൽ നമ്മുടെ ശസാമിൻ്റെ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ശസാം ഇപ്പം പുള്ളിയുടെ പൗസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ശസാം ഫാമിലിയും ഈ ഒരു പടത്തിൽ ശസാമിൻ്റെ പോലെ തന്നെ പൗസൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പം ഈ ഒരു ശസാം 1 തന്നെ ആൾറെഡി ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു. അത് ജയിക്കുമെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. പക്ഷേ ആ പടം വന്നപ്പം നിറയെ പേർക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സർപ്രൈസ് ഹിറ്റുണ്ടായി. അപ്പം അതിനേക്കാൾ ഈ ഒരു പടം കുറച്ചും കൂടെ ബ്രഹ്മാണ്ഡമായി ഇരിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിൽ അത്രത്തോളം ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ പോയതിനെ പ്രത്യേകിച്ച് ഈ പടത്തിൽ പേരിലുള്ള പോലെ തന്നെ ഫ്യൂരി ഓഫ് ഗോഡ്സ്. ഈ പടത്തിൽ വില്ലന്മാരായിട്ട് വരാൻ പോണേ തന്നെ നമ്മുടെ അറ്റ്ലസിൻ്റെ 3 കുട്ടികളാണ്, 3 പെണ്ണുങ്ങളാണ് ഈ ഒരു പടത്തിൽ വില്ലൻ ക്യാരക്ടേഴ്സായിട്ട് വരാൻ പോകുന്നത്. ഇവരെ കണ്ടിട്ട് ഓഫ്കോഴ്സ് പവർഫുൾ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ഇവരെ തന്നെ നമ്മുടെ ശസാമിൻ്റെ ആ പവേഴ്സ് എടുക്കാൻ പോകുന്ന രീതിയിലാണ് കാണിക്കാൻ പോകുന്നതെന്നു പറയുന്നത്. അപ്പം അതെന്തായാലും സൂപ്പർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ആൾറെഡി ശസാം 1 നമ്മൾ മരിച്ചതായിട്ട് വിചാരിച്ച ആ ഒരു വിസാർഡ് ക്യാരക്ടറിൽ തിരിച്ച് റിട്ടേൺ ആവുന്നുണ്ട്. ട്രെയിലർ കണ്ടവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഈ ഒരു പടത്തിൽ ഒരു സർപ്രൈസ് ക്യാമിയോ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് വന്ന് വണ്ടർ വുമൺ ആണെന്നുള്ള കാര്യം ഇപ്പം കൺഫേം ആക്കിയിരിക്കുകയാണ്. കാരണം ഇവരെയാണ് ഇപ്പോൾ ഒത്തിരി ടി വി സ്പോട്ട് ഈ പടവുമായി ബന്ധപ്പെട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പടം ഇനി കാണേണ്ട ആവശ്യമില്ല. അതിനുള്ള എല്ലാ ടി വി സ്പോട്ടും ഇവർ വിട്ടോണ്ടിരിക്കുകയാണ്. അതേ തന്നെ ഒരു ടി വി സ്പോട്ടിൽ നമ്മുടെ വണ്ടർ വുമൺ പറഞ്ഞിട്ട് കൺഫേം തന്നെ ആക്കിയിട്ടുണ്ട്. ഇത് സ്പോയിലറൊന്നുമല്ല. കാരണം ഇവർ തന്നെയാണ് ഇത് കൺഫേം ആക്കി വെച്ചിട്ടുള്ളത്. സോ വണ്ടർ വുമൻ ഈ ഒരു ശസാം 2 പടത്തിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൺഫേം ആക്കിയിട്ടുണ്ട്. സോ ആ വണ്ടർ വുമൻ്റെ ഒരു ചെറിയ ക്യാമിയോ ആണോ അതോ വണ്ടർ വുമൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആയിട്ടാണ് വരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുണ്ട്. കാരണം വണ്ടർ വുമൻ വന്നേ പറ്റൂ. കാരണം ഇതിൽ വരുന്ന ആ ഒരു അറ്റ്ലസിൻ്റെ കുട്ടികൾ, സോ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വണ്ടർ വുമനായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വണ്ടർ വുമൻ്റെ ഒരു സിസ്റ്റേഴ്സ് പോലെ തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും വണ്ടർ വുമൻ്റെ ഒരു ക്യാമിയോ ഈ ഒരു പടത്തിലുണ്ടാവും. കൂടാതെ ഈ ഒരു പടത്തിൻ്റെ റൺ ടൈം വന്ന് 2 hours 10 minutes ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കൂടാതെ ഈ ഒരു പടം കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏതൊക്കെ മൂവീസ് കാണുമെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ശസാം 1 എന്തായാലും കാണുക. കാരണം അതൊരു ഒറിജിൻ മൂവിയാണ്. ആ പടം ഉറപ്പായിട്ടും കാണാൻ നോക്കണം. ഇതല്ലാതെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പടങ്ങളും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പടം ഇനി ജെയിംസ് ഗണ്ണിൻ്റെ അടുത്ത യൂണിവേഴ്സിൽ കണ്ടിന്യൂ ആവോ, ശസാം കണ്ടിന്യൂ ആവോ ഇല്ലേന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ വേറെ പടങ്ങൾ കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ വണ്ടർ വുമൻ 1 ഒന്ന് കാണാൻ നോക്കുക. കാരണം വണ്ടർ വുമൻ്റെ ക്യാമിയ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ആഡം കാണണമായിരുന്നു, പക്ഷേ ഇനിയിപ്പം കാണേണ്ട ആവശ്യമുണ്ട് തോന്നുന്നില്ല. കാരണം ബ്ലാക്ക് ആഡത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ബ്ലാക്ക് ആഡം പടം കണ്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ എന്തായാലും ശസാം 1 കാണാൻ നോക്കുക. കൂടാതെ ഈ ഒരു പടം വന്ന് പല ലാംഗ്വേജസിലാണ് വരാൻ പോകുന്നത്. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും എല്ലാത്തിലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ തന്നെ ഈ പടം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ശസാം 2 ഫ്യൂരി ഓഫ് ഗോഡ്സ് ഒരു നല്ലൊരു പടം തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ആൾറെഡി ഈ ശസാം ക്യാരക്ടർ തന്നെ നല്ലൊരു ഫണ്ണായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ പടം അതേപോലെ നല്ല ഫൺ മൂവി തന്നെയായിരിക്കും. PG-13 തന്നെയാണ് പടം, R-rated അല്ല. അപ്പം നല്ല ഫൺ മൂവി ആയിരിക്കും. അപ്പം കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് മൂവി പോലെ തന്നെ ഈ ശസാം 1 സൂപ്പർ ആയിരിക്കും തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ ആരൊക്കെ ശസാം 2 ഫ്യൂരി ഓഫ് ഗോഡ്സിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റാനെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്. Trust.